ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇത്രയും ഹാപ്പി ആയിട്ട് ലാലേട്ടനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ. അത് കാരണം അദ്ദേഹം പൂർണ്ണമായൊരു നടനായിട്ട് നിന്നൊരു സിനിമയാണ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് പോരാന്ന് പറഞ്ഞ് ലിജോ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ലിജോനെ ഭയങ്കര ഇഷ്ടം. പോരെ ചേട്ടാ, അതിന്റെ ഡബിള് വേണോ എന്ന് പറയും. ഇപ്പം പറയാം, ഇന്നലെ വരെ ഇതിന്റെ പ്രൊമോഷൻ ഷൂട്ടിൽ ഞാൻ പറയാതെ ഞാൻ പറയാൻ പാടില്ല. ഇപ്പൊ നമ്മള് ലാലേട്ടൻ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇതില് ഞാനും ലാലേട്ടൻ തമ്മിലൊരു നാടൻ അടിയുണ്ട്. ഇത് നാടൻ അടിയാണ്, ഇത് ഫുള്ള് കമ്പോസ് ചെയ്ത് ലാലേട്ടനാണ്. മലൈക്കോട്ടൈ വാലിബൻ ഒരു വേൾഡ് സിനിമയുടെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ സൃഷ്ടാക്കൾ മലയാളികളാണ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അഭിമാനം. ആ അഭിമാനത്തിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. പൂർണ്ണമായും 101% ഇത് ഒരു ലിജോ ജോസ് പലിശ്ശേരി പടമാണ്. ഹരീഷ് പേരടി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ലെഫ്റ്റ് ലെഫ്റ്റിലെ ഹരീഷ് ഏട്ടൻ ചെയ്ത കഥാപാത്രവും ലൈഫ് ഓഫ് ജോസ് ഊട്ടിയിലെ കഥാപാത്രത്തെയും ഒരുമിച്ച് ഒരു കൊളാഷ് പോലെ വെച്ചുകൊണ്ട് എഴുതി വന്നൊരു കുറിപ്പ്. അഭിനയത്തിൽ ഏത് റോളിലായാലും ടോപ്പ് ഗിയർ മാത്രമുള്ള നടൻ ഹരീഷ് ഏട്ടനാണ് നമ്മോട് സംസാരിക്കുന്നത്. മലൈക്കോട്ടൈ വാലിബനിലെ വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം നമസ്കാരം. സന്തോഷം, പറയൂ. ഈ ടോപ്പ് ഗിയർ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇപ്പൊ വില്ലനായ പേടിപ്പിക്കുന്ന വില്ലനാവുക, നായകനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇയാൾ നായകനോടൊപ്പം ഉള്ളത് വലിയൊരു ബലമായി തീരുക, ഇത് ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ തന്നെ ഒരു തമാശ പറയാൻ വേണ്ടി തമാശ പറഞ്ഞിട്ട് ആ രംഗം തണുപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതിന് ഹരീഷ് ഏട്ടൻ ഓവർ ആക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തുറന്നെഴുതിയ ആൾക്കാരുണ്ട്. അതിന്റെ എന്താണ് ശരിക്കും ആ കഥാപാത്രം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റട്ടെ. അതായത് അയാൾ അവിടെ അഭിനയിക്കുകയാണ്. ആക്ച്വലി ഈ ഹരീഷ് ഏട്ടൻ കുറച്ചും കൂടി മറ്റു ഭാഷകളിലൊക്കെ കൂടെ പോയപ്പോഴാണ് ഇയാളുടെ വില മനസ്സിലാക്കിയെന്നും കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റിയെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരാള്, നാട്ടിലുള്ള ഒരാള് ഒരു പ്ലംബർ എന്ന് വിചാരിക്കുക, ഒരു പ്ലംബർ, അയാൾക്ക് നല്ല ജോലിയൊക്കെ, നല്ല ഇലക്ട്രീഷ്യൻ, അയാൾക്ക് ജോലിയൊക്കെ നന്നായിട്ട് അറിയും. പക്ഷെ അയാൾക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം വളരെ കുറവായിരിക്കും. അയാൾ ആരും വിളിക്കില്ല. വിളിച്ചാൽ തന്നെ നമ്മളെ ദാമോരേട്ടൻ്റെ മോനല്ലേ, അല്ലെ നമ്മളെ ഗോപിയേട്ടൻ്റെ മോനല്ലേ, ഓനതൊക്കെ കൊടുത്താൽ മതി, എൻ്റെ ഒരു വർക്കൗണ്ടല്ലേ ഞങ്ങളിവിടെ എന്നുള്ള നിലപാടാണ്. പക്ഷെ ഇപ്പം നല്ല ടെക്നീഷ്യൻ ആണോ അല്ലേ എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല നമ്മൾ. ശിവൻ എന്ത് ചെയ്യും, ഒരു ദിവസം എപ്പോഴെങ്കിലും അവനൊരു വിസ കിട്ടും, അവൻ ഗൾഫ് പോകും. ഗൾഫ് പോയി ഇതേ ജോലി അവിടെ ഏറ്റവും വലിയ കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരിക്കും ചിലപ്പോൾ അവൻ ജോലി ചെയ്യുക. അവിടെ നല്ല സാലറി കിട്ടും. അവൻ ഇവിടെ ഇതേപോലെ ഒരു ജീവിത, നാട്ടിലെ അവൻ്റെ ജീവിത നിലവാരം ഉയർത്തിയതിന് ശേഷം അവനൊന്ന് തിരിച്ചു വരും. അപ്പം അവന് ഭയങ്കര വിലയായിരിക്കും. ഇതന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇവിടെ മലയാള സിനിമയിലും മലയാള നാടകം കഴിഞ്ഞിട്ട് മലയാള സിനിമയിലേക്ക് വന്ന് ഇത് ആദ്യം അറിയുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ തമിഴിൽ പോകുന്നു, തെലുങ്കിൽ പോകുന്നു, ഇപ്പം കന്നഡയിലെത്തി, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുമ്പോൾ നല്ല വില ഉണ്ട്, നല്ല സാലറി ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഗൾഫുകാരൻ മലൈക്കോട്ടൈ വാലിബൻ ആളുകളുടെ കൂടെ കവിതാ തിയേറ്ററിലിരുന്നാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു മുമ്പും ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച സിനിമകളുടെയൊക്കെ വലിയ കരഘോഷമുള്ള സിനിമകളുടെ ഒക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും. പക്ഷെ മലൈക്കോട്ടൈ വാലിബൻ്റെ വലിയ സവിശേഷതകൾ കൂടിയുണ്ടല്ലോ. ലിജു ജോസ് പല്ലിശ്ശേരി ലാലേട്ടൻ ഒരുമിക്കുന്ന സിനിമ, ആദ്യമായിട്ടൊരു ഫാൻറ്റസി ജോണറിൽ വരുന്ന, അതായത് ഈ ടെറൈനിൽ വരുന്ന ഒരു സിനിമ എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ അവരുടെ ലൈവ് റെസ്പോൺസസ് കാണുകയാണ് ഒരു നടൻ ഒപ്പം വരുന്നത്. അത് അതിന് നാടകത്തിൻ്റെ ഒരു ഫീലും കൂടി ഉണ്ടല്ലോ. അതായത് നാടകത്തിൽ ഇപ്പോഴും എല്ലാം ഇൻസ്റ്റന്റ് ആണല്ലോ, നിങ്ങളൊരു കൗണ്ടർ അടിച്ച് അപ്പോൾ അവിടെ റിയാക്ഷൻ അറിയാം. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇത് പൂർണ്ണമായും 101% ഇത് ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ്. ഇത് ഇപ്പം പറയാം, ഇന്നലെ വരെ ഇതിന്റെ പ്രൊമോഷൻ ഷൂട്ടിൽ ഞാൻ പറയാതെ ഞാൻ പറയാൻ പാടില്ല. ഇപ്പൊ നമ്മള് ലാലേട്ടൻ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇത്രയും ഹാപ്പി ആയിട്ട് ലാലേട്ടനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കാരണം അദ്ദേഹം പൂർണ്ണമായൊരു നടനായിട്ട് നിന്നൊരു സിനിമയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഈ ഇന്ത്യൻ സിനിമയിൽ സ്ക്രീനിൽ കാണാത്തൊരു പടമാണെന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടൊരു LJP പടമാണ്. ആ പടം അത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയാണ്. അപ്പോൾ അത് ജനങ്ങളെ കൂടെ ഇരുന്ന് കണ്ടപ്പം ശീലങ്ങളെ ലിജോ ഇങ്ങനെ തുടച്ചു നീക്കുകയാണ്. നമ്മളെ ആസ്വദിച്ച, കണ്ട് ശീലിച്ച ശീലങ്ങളെ മാറ്റി പുതിയ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്ന് മാത്രമല്ല, ഒരു ഇന്റർവെലൊക്കെ കഴിഞ്ഞ് കുറച്ച്, എനിക്കറിയാലോ ഇതിൻ്റെ കഥ, ഞാൻ അഭിനയിച്ച ആളായെന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണം നമുക്ക് ഏകദേശം അറിയാമല്ലോ.
ഫൈനലിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കറിയാമല്ലോ കഥേൻ്റെ ട്രാക്കൊക്കെ. ഒരു ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. ഞാനിത് ഞാൻ അഭിനയിച്ച സിനിമയെ ഞാൻ മറന്നുപോയി. അത്രയും ഞാൻ ഇൻവോൾവ്ഡായി കഥയിലേക്ക് സിനിമയിലേക്ക് ഇൻവോൾവ് ആയിപ്പോയി. ഒരു ദൃശ്യവിസ്മയം തന്നെ പറയാം. അയ്യനാര് എനിക്ക് തോന്നുന്നു ആയിഷയുടെ കരിയറിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മുമ്പ് ചെയ്തു വെച്ചതുപോലെ കരയാൻ പറ്റില്ല, മുമ്പ് ചെയ്തു വെച്ചതുപോലെ ചിരിക്കാൻ പറ്റില്ല. ശരീരഭാഷയിലും നടപ്പിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. വലിയ ശ്രമങ്ങളും കൂടി ഉണ്ടായിരുന്നു അല്ലേ ഇതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട്? തീർച്ചയായിട്ടും ഈ ഈ ശ്രമം എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാളെ തന്നെ പരിചയപ്പെട്ട് അയാളുടെ കൂടെ യാത്ര ചെയ്ത് അയാളെ മനസ്സിലാക്കി അങ്ങനെ പോകുന്ന രീതിയായിരുന്നു ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് അതങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു അയ്യനാർ ചില്ലറക്കാരനല്ല എന്ന്. ഒരിക്കലും ചില്ലറക്കാരനല്ല, ഒരു ചില്ലറക്കാരനല്ല അയാൾക്ക് കൃത്യമായ ലക്ഷ്യമല്ല ലക്ഷ്യം ഒരു ലക്ഷ്യമുണ്ട് എനിക്ക് എന്നാണ് അയ്യനാർ പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തെ നിറവേറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഹോംവർക്കുകളിലൂടെ തന്നെയാണ് കടന്നുപോയത്. അത് ജനം സ്വീകരിക്കുന്നു എന്ന് ഇന്നിപ്പോൾ ഷോ കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങുമ്പം പടവും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ഈ കൈതരി സഹദേവൻ്റെ കഥാപാത്രത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് മണ്ണ് കൊണ്ടുവരികയും അതൊരു ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ട് എല്ലാ ദിവസവും തൊട്ട് തൊഴുകയൊക്കെ ചെയ്യായിരുന്നു ലെഫ്റ്റനൻ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴേ മാനസികമായിട്ടുള്ളൊരു പരിശീലന തയ്യാറെടുപ്പ് ഭയങ്കരമായിട്ട് വേണമല്ലോ. കാരണം അയാളെടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ അയാളെ ലൈഫിനെ നോക്കിക്കാണുന്ന അയ്യനാർ നോക്കിക്കാണുന്ന വിധവും അല്ലെങ്കിൽ അയ്യനാർക്ക് ഉള്ള പല ബന്ധങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ് അയാൾ. തീർച്ചയായും അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ സിനിമ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആളുകൾ ഇത് കാണാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. പറയണമെന്ന് എനിക്കുണ്ട്, പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. പക്ഷെ ഇയാളുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താന്ന് പറയാ, നമ്മളിങ്ങനെ ചില സംഭവങ്ങളുണ്ടല്ലോ, എത്രത്തോളം നമുക്ക് പ്രകാശിപ്പിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അതൊന്നും പ്രകാശിപ്പിക്കാതിരിക്കാനുള്ള വഴി എന്ത് എന്ന് പറഞ്ഞ ഒരു അന്വേഷണമായിരുന്നു അയ്യനാരിലേക്ക് ഞാൻ നടത്തിയത്. എത്രത്തോളം നമുക്ക് ഇയാളെ പ്രകാശിപ്പിക്കാൻ ഇയാളെ അറിയാനുള്ള വഴികൾ മുഴുവൻ തിരഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പ്രകാശിപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ വഴി എന്നുള്ള ഒരു രീതിയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അതേതാണ്ട് ഇന്ന് റിസൾട്ട് കിട്ടുമ്പം നല്ലതായി എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അയ്യനാരുടെ മെയ്ക്കലിന് അയാൾ ഭയങ്കര വലിയ പെർഫോമറാണ്. അയാൾക്കുള്ള രണ്ട് കാലഘട്ടത്തെ ജീവിതങ്ങളിലും, അതായത് അയാൾ യോദ്ധാവായിരുന്ന കാലഘട്ടത്തിലും അയാൾക്ക് രണ്ട് ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രത്യേക സംഭവങ്ങൾ. ഇപ്പോഴും അയാൾ രണ്ട് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കണേ. അയാൾ ആസിഫ് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതായത് മലക്കോട്ടെ വാലിബൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൊക്കെ ആയാലും ഒരു പെർഫോമറുടെ ഒരു വിദൂഷകന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോഴും ഈ വാലിബന്റെ വലിയ വലിയ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം, അതായത് പ്ലേ ഇൻസൈഡ് എ പ്ലേ ഈ അയ്യനാറിൽ ഉണ്ട് എന്നുള്ളത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായോ? ലിജോ അങ്ങനെ ഒരു ബ്രീഫ് വന്നിട്ടുണ്ടായിരുന്നോ? ലിജോ സ്ക്രിപ്റ്റ് പ്ലെയിൻ ആയിട്ട് വായിക്കാനാണ് പറഞ്ഞത്. ലിജോ വളരെ പ്ലെയിൻ ആയിട്ട് ഇത് വായിച്ചതിന് ശേഷം പുള്ളിയുടേതായ ചില സജഷൻസ് തരും, നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങും, അതിലേക്ക് പുള്ളി അത് ഇടപെടും എന്നുള്ള രീതിയാണ് ലിജോ എടുത്തിട്ട്. അയ്യനാരെ സംബന്ധിച്ചുള്ള അയ്യനാർ എല്ലാ അച്ഛന്മാരിലും ഉണ്ട്, എല്ലാ രക്ഷിതാക്കളിലും ഉണ്ട്. ഈ രക്ഷിതാക്കളൊക്കെ പഴയ കഥകൾ നമ്മളെങ്ങനെയാ കുട്ടികളോട് പറയാ, ആ കഥകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു അയ്യനാർ. ഈ അയ്യനാരെന്ന് പറയുന്ന ആള് ഒരു അറിയാത്ത ആളൊന്നല്ല, നിങ്ങളെ ഓരോരുത്തരിലും ഉള്ള ഒരാളാണ്. പക്ഷെ അതിന്റെ അളവില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കൂടെ അതായത് 100 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിലെ കലാകാരനെ മനസ്സിലാക്കിയിരിക്കുന്നു, നടനെ മനസ്സിലാക്കിയിരിക്കുന്നു, മനുഷ്യനെ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ ശേഷിപ്പുകൾ അഭിമുഖത്തിലൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് അദ്ദേഹം ഏറ്റവും അധികം സംതൃപ്തിയുള്ളൊരു മനുഷ്യനായിട്ട് നമുക്ക് കുറെ കാലത്തിന് ശേഷം അഭിമുഖങ്ങളിൽ കൂടി കാണാൻ പറ്റി. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഒരു അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ മുൻധാരണകളുണ്ടല്ലോ. വലിയ താരമാണ്, ഇപ്പം ഇടി വേണം, മീശപിരിക്കൽ വേണമെന്ന്, അല്ലെങ്കിൽ മുണ്ട് ഉടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ നമുക്ക് കുറേ മുൻധാരണകളുണ്ടാവും. പക്ഷേ അതൊന്നും അല്ലാതെ ഒരു വലിയ ഡയറക്ടറുടെ കൂടെ അനുസരണയുള്ള ഒരു നടനായി നിൽക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതൊക്കെ തന്നെയാണോ ഹരീഷ് ചേട്ടന് മനസ്സിലാക്കാൻ പറ്റിയത്? തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോധം, വളരെ ബോധപൂർവം അദ്ദേഹം നടത്തുന്ന ഒരു അനുസരണാശീലം ഉണ്ടല്ലോ, അത് അസാധ്യമായ ഒരു നമ്മൾ കണ്ട് ശീലിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാനീ പറഞ്ഞ കുറച്ച് സിനിമകളൊക്കെ ചെയ്തപ്പോഴും എവിടെയും അദ്ദേഹം ഒരാളെയും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഒരാൾ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു, അല്ല അത് ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് ഒന്നും പറയില്ല. ഇപ്പൊ നമ്മൾ ഞാൻ തന്നെ കൂടെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അങ്ങനെയൊന്നും അദ്ദേഹം ചോദിക്കുക. പക്ഷെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. സാധാരണ ചെറിയ ചെറിയ നടന്മാരാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അത്രത്തോളം വലിയ വലുപ്പം എത്താത്തുന്നവരോട് ചോദിക്കും. പക്ഷെ ഇത് അങ്ങനത്തെ ഒന്നും ചോദിക്കില്ല, നേരെ മറിച്ച് നമ്മളോട് തിരിച്ചു ചോദിക്കും. അപ്പൊ ഞാൻ ലാലേട്ടനും കൂടെ ഒരു വലിയൊരു സീൻ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു സീന്, ഒരു ഒരു പ്രത്യേകത കഴിഞ്ഞ സ്വപ്നം കണ്ടതിന് ശേഷമുള്ള. അപ്പൊ അത് കഴിഞ്ഞപ്പം ഞാനും ലാലേട്ടനും ഒരു ഒരു വൈറ്റ് ഫ്രെയിമാണല്ലോ അത്, ഇങ്ങനെ ചുറ്റും ആളുകളും ഒരു എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഇത് പറഞ്ഞ് നമ്മൾ ഞങ്ങൾ ഒറ്റ ഇതിലിങ്ങനെ പോയൊരു ടേക്ക് കഴിച്ചു. ലിജോ അതിങ്ങനെ താടി വിഴിഞ്ഞ് മോണിറ്ററിൽ ഇങ്ങനെ നോക്കി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഇതിന് എന്താണെന്ന് പറയണത്. കുറേ നിന്ന് നോക്കിയാൽ ലിജോ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലിജോ അടുത്ത ഒരു ഇതിലേക്ക് ഫ്രെയിം വെക്കാൻ പോയി. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഇത് രജിസ്റ്റർ ചെയ്ത രീതി ഇതല്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ എന്താന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു സാർ അതന്നെയാണല്ലോ. ആ എനിക്ക് തോന്നി അതല്ല അതാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹം അത് അത് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയിട്ടല്ല. പക്ഷെ അതല്ലേ, അത് ആ വഴിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ വഴി തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ കുറേ നേരം ലൈറ്റപ്പ് ചോദിച്ചു വന്ന് പറഞ്ഞു, ലാലേട്ട അത് വേണ്ട, ഇനി ഇത് മതി. അങ്ങനെയാണ് ആ സീൻ പോകുന്നത്. ഒരൊറ്റ ടേക്ക് ആയിരുന്നു അത്. ടേക്ക് ഒന്നോ രണ്ടോ മൂന്നോ നൂറോ തവണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനതല്ല പറയുന്നത്, ചില സൃഷ്ടികൾ നടക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു മാനസിക പരസ്പരമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നേരിട്ട് വായുകൊണ്ടൊന്നും പറയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഒരു സുഖം. അതാണ് ഈ ആർട്ടിൻ്റെ ഏറ്റവും വലിയ സുഖം കിട്ടും. അതിന്ന് ഈ സിനിമ കണ്ടപ്പോൾ കൂടുതൽ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാം ലാലേട്ടൻ എന്നെക്കാട്ട് പ്രായമുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹം മാറ്റിയെടുത്തത്, വാലിബനായി മാറിയത്, ഇതിനൊക്കെ അതൊരു വല്ലാത്ത മെനക്കെടുണ്ട്. രാവിലെ നമുക്കൊക്കെ നീക്കുമ്പോൾ ഒരു ഒന്ന് എക്സസൈസ് ചെയ്യണോ, ഒന്ന് നടക്കണോ എന്നൊക്കെ തോന്നുന്നു. വേണ്ട അന്ന് വേണ്ടെന്ന് ഞാൻ കുടിക്കുന്നു എന്ന് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അതെ. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നിരന്തരമായിട്ട് അധ്വാനിച്ച് അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കും. എന്തിനു വേണ്ടി? പൈസയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നന്നായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതല്ല, അതിലപ്പുറം ആ ഒരു കഥാപാത്രത്തിനോടൊക്കെ ഉള്ള ഒരു 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 കമ്മിറ്റ്മെൻ്റാണത്. അത് അത് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇതിൽ ഏറ്റവും വലിയ. അങ്ങനെയുള്ളൊരു വാലിബനായത് കൊണ്ടാണ് നമുക്കത് ആസ്വദിക്കാനും പറ്റുന്നത്. ലാലേട്ടനായിട്ട് ഒരുപാട് വൈകാരിക രംഗങ്ങൾ ഈ സിനിമയുടെ അകത്തുണ്ട്. അതിലെടുത്ത് പറയാം, ഇപ്പം നേരത്തെ എണ്ണ പകുതിക്ക് ശേഷം വരുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ ഒന്നാണ്. അതല്ലാതെയുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ എപ്പോഴും വാലിബൻ്റെ കൂടെ ഉള്ളത് എന്ന് റിവീൽ ചെയ്യുന്ന സീനിലും നമുക്ക് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ, ലിജോ ഇങ്ങനെ വേണം എന്നോ അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം ആ ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടതെന്നോ എന്തെങ്കിലും ഐഡിയ തന്നിരുന്നു? അതൊക്കെ ഹരീഷിൻ്റെ ഭാവനയാണോ? അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് ഫുള്ള് തന്നതോടുകൂടി നമുക്ക് ആദ്യമേ മനസ്സിലായി. അതിന് മുന്നേ തന്നെ ലിജോ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്താണ് എന്നുള്ളത്. പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് തരികയായിരുന്നു ചെയ്തത്. സ്ക്രിപ്റ്റ് തന്നപ്പോൾ പിന്നെ എൻ്റെ ചേതായ ചില സംശയങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പോയി ചോദിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെതായ ചില സംശയങ്ങൾ വരുമ്പോൾ പോയിട്ട് ഒന്ന് ചോദിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് പുള്ളി വളരെ ക്ലീനായിട്ട് ആദ്യമേ തന്നിട്ടുണ്ട്, എന്താണ് ഇയാൾ എന്നുള്ളത്. അതെന്നോട് പറയും ചെയ്തത് അങ്ങനെയുമല്ല. ഇപ്പം ഓപ്പണായിട്ട് പറയാമല്ലോ, സിനിമ റിലീസായതുകൊണ്ട്. ഞാൻ ചേട്ടൻ്റെ മുഖമായിരുന്നു ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഓക്കെ, ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ബോധപൂർവ്വം മാറ്റിവെച്ചു. എന്നിട്ടും കുറേ ആളുകളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. പക്ഷെ അവസാനം ചേട്ടൻ്റെ മുഖം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് അവസാനം ചേട്ടൻ തന്നെ എത്തി, അങ്ങനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഞാൻ ശിബുച്ചേട്ടനോട് പറഞ്ഞു. ശിബുടെ തുടക്കം മുതലേ ഞങ്ങളോട് ഹരീഷിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് ലിജോയുടെ മനസ്സിൽ നടന്ന ഒരു സാധനം എന്നോട് പറഞ്ഞതായിരിക്കും. അയ്യറിൻ്റെ ജീവിതം പറയുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് സിനിമയിൽ, അത് മൊത്തം ആളുകളിങ്ങനെ ധരിച്ചിരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങളാണുള്ളത്, പ്രേക്ഷകരാണുള്ളത്. അത് നമ്മൾ ഈ മിഷ്കിൻ സിനിമകളിലൊക്കെ അങ്ങനത്തെ ഷോട്ടുകളാണ് ഉള്ളൂ. കാരണം മൊത്തം അയ്യനാരുടെ എല്ലാ കാര്യങ്ങളും, അതായത് കൂടുതലേക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇതിന് ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പറയുകയാണ്. അങ്ങനത്തെ ഷോട്ടുകളെ ഇപ്പം മലയാള സിനിമയിലില്ല. അതിനു വേണ്ടി അത് എത്ര ടേക്ക് എടുത്തു? അതെങ്ങനെ സംഭവിച്ചു ആ കാര്യം? ഒറ്റ ടേക്ക്?
ഒറ്റയ്ക്കാണത്. ഞാൻ പറയുന്ന കള്ളത്തരാണ് നിങ്ങൾ ലിജോനോടോ മധു നീലകണ്ഠനോടോ ചോദിച്ചാൽ മതി, പുത്തൻ ക്രൂവിനോടോ ചോദിച്ചാൽ മതി. പിന്നെ അതുമല്ല, ആ ടേക്ക് എടുക്കുന്നതിൽ വെച്ചാൽ ലൈറ്റിങ്ങിൻ്റെ ഒരു ഒരു പ്രത്യേക സമയത്ത് അത് എടുക്കാൻ പറ്റുള്ളൂ. ലൈറ്റിങ്ങിന് പോയി തുടങ്ങുന്ന ഒരു സമയത്തൊക്കെ ഉള്ളൊരു ഷോട്ടാണൊക്കെ. അപ്പം അതുകൊണ്ട് അതിന് അത് കൂടുതൽ ടേക്കിനൊന്നും സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കും കൂടെ, അത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് ഒരു പ്ലാൻഡായിട്ട് തന്നെ ടപ്പും ചെയ്യായിരുന്നു. ഇപ്പം ശ്രീ മോഹൻലാൽ അദ്ദേഹവുമായിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും പറയുന്നത് ഇന്റർവ്യൂലൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞുള്ള ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്യാതെ ഇതൊരു ഹാപ്പനിങ് ആയി സംഭവിക്കട്ടെ എന്ന വിധത്തിൽ അഭിനയത്തെ സമീപിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അപ്പം ഈ റിഹേഴ്സലിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഓരോ ടേക്കിൻ്റെ സമയത്തോ മാറ്റങ്ങളുള്ള ലാലേട്ടൻ പെർഫോമൻസിന് തന്നെയാണോ ഇപ്പുറത്ത് നിന്ന് നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി സ്ത്രീകരിക്കുന്ന രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആ മറക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ തമാശ പറയാന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത്. അതല്ല, ഞാൻ അതല്ലെങ്കിൽ അദ്ദേഹമാണ് കേട്ടോ വെളിപ്പെടുത്തേണ്ടത്, ഞാനല്ല, ഞാൻ എന്റെ ജഡ്ജ്മെന്റാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സൃഷ്ടി ആണ് അവിടെ ഉണ്ടാക്കുന്നത്, ഒരു ക്രിയാത്മകമായ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അത് ഓരോ സമയത്തും ഭയങ്കര രസമായിരിക്കും, അത് പുതുതായതുകൊണ്ട് തന്നെ. പിന്നെ അത് വളരെ മൈല്യൂട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല സുഖമുണ്ടാവും. മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സുഖം, അത് ഭയങ്കര രസമായിരിക്കും. അതേപോലുള്ള ഒരാൾ ഈ മോഹൻലാലിനൊരു മനുഷ്യനെ കൂടി നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരു ശീലങ്ങളും ഇല്ലാത്ത, അപ്പം രാവിലെ ചായ കുടിച്ച് ഒരു ദിവസം ആരംഭിക്കുമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല, ഇന്ന ഭക്ഷണമേ കഴിക്കുമെന്ന് നിർബന്ധമില്ല. ചില സമയത്തൊക്കെ പ്രൊഡക്ഷൻ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യും അദ്ദേഹം. സാധാരണ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാനും ചിലപ്പോൾ സഹായിച്ചു എന്നൊക്കെ വരും. എന്തും ചെയ്യും ലാലേട്ടൻ ഒരു സെറ്റിനകത്ത്. അദ്ദേഹം ഫിലിം ക്രൂവിലെ ഒരു മെമ്പറിനെ പോലെയൊക്കെ പെരുമാറുകയാണെന്ന് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ, സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ മോഹൻലാൽ എന്നുള്ള മനുഷ്യനെ ഹരീഷേട്ടൻ എത്രത്തോളം മനസ്സിലാക്കി? അതായത് അദ്ദേഹം, ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആക്ടറെയാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ, എനിക്ക് ആവശ്യം ആക്ടറെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയെക്കാളും എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ ആക്ടറെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തി അതുകൊണ്ട് മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിയെ നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് എല്ലാ മറ്റുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കും അദ്ദേഹം പൊതുസമൂഹത്തെ പെരുമാറുന്ന നിലയ്ക്കും അദ്ദേഹം എല്ലാ തരത്തിലും സമൂഹം അംഗീകരിച്ച ഒരാളാണ്. അപ്പം അതിലൊന്നും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനോ പഠിക്കേണ്ട കാര്യങ്ങളില്ല. അത് ഞാൻ പഠിക്കേണ്ട കാര്യമല്ല, എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ ആക്ടറെ ശ്രദ്ധിക്കുക, ആ ആക്ടറെ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത്. ലിജോസ് പല്ലിശ്ശേരി എന്നുള്ള മേക്കർ ആർട്ടിസ്റ്റുകളോട് സംസാരിക്കുമ്പോൾ, ഇത് നീ ഇങ്ങനൊരു കാര്യം ചെയ്താൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടി ആക്ടറിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നാണ് മറ്റു ആക്ടേഴ്സൊക്കെ അദ്ദേഹവുമായി മുമ്പ് വർക്ക് ചെയ്തപ്പോൾ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പോൾ ഒരവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഒരു സ്റ്റേക്കിന് മുമ്പ് ആക്ടേഴ്സിനെ അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നത്? അദ്ദേഹം നമുക്ക് ആദ്യം തന്നെ ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഐഡിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. അത് വെച്ച് നമ്മളൊരു പ്ലേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ്, നിങ്ങളൊരു പ്ലേ ചെയ്യാനാണ് പറയാം, പുള്ളി ഇത് ഓൺ ചെയ്തിട്ട് പ്ലേ ചെയ്യാനാണ് പറയാം. പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലേ പുള്ളി ഇടപെടാം. ആ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാക്കാനോ കുറയ്ക്കാനോ അല്ല പറയുന്നത്, അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പം അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ പുള്ളിക്ക് അത് ഭയങ്കര രസമായിരിക്കും. അത് അതൊന്നും കുറച്ചുകൂടി ചെയ്യാൻ ചേട്ടാ എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, പുതിയ പുതിയ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ, കുറച്ച് ജാസ്തി പല സാധനങങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിക്ക് ആവശ്യമില്ലാത്ത ആവശ്യമുള്ളത് മാത്രമല്ല എടുക്കുള്ളൂ. അപ്പോൾ അതിൽ ഭയങ്കര ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള, അത് എനിക്കും ഇഷ്ടമാണ്. കാരണം നമ്മളുടേതായ ചില സംഭവങ്ങളൊക്കെ പുള്ളി ആവശ്യപ്പെടുമ്പോൾ നമുക്കത് കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിട്ട് എനിക്ക് ലിജോനെ ആ രീതിയിലാണ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഈ മലക്കോട്ട വാലിബനും അമർചിത്ര കഥയുടെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഈ ക്യാരക്ടേഴ്സ് കുറച്ച് ലൗഡ് ആവേണ്ടത് അവിടെ ആവശ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ സോക്കോൾഡ് ഈ ഓവർ ആക്ടിങ് സ്ഥലത്തിലേക്കൊക്കെ പോകേണ്ട വരും. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് യാരിഷയുടെ കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടർ അങ്ങനെ പറയുന്നത് കേട്ടത്. ഈ ഓവർ ആക്ടിങ് എന്നുള്ളത് എന്തോ ഒരു മോശമായ സംഗതിയാണെന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ ചില സമയത്ത് ഓവർ ആക്ടിങ് ആവശ്യമാണ്, ഓവർ ആക്ടിങ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും. അത് അത് അങ്ങനെ തെറ്റായ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ടാണെന്നുള്ളതാണ്. ഈ മലക്കോട്ട വാലിബൻ അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ പറയാനുള്ള ഓവറായിട്ട് ആക്ട് ചെയ്യണം, എന്നാലേ അത് നമുക്ക് കൺവേ ആവുള്ളൂ. അല്ലെങ്കിൽ അതാണല്ലോ അതിന്റെ മീറ്റർ. ഈ ഓവർ ആക്ടിങ് മലക്കോട്ട വാലിബനിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ചെയ്ത് പോരാന്ന് പറഞ്ഞ് ലിജോ പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ലിജോനെ ഭയങ്കര ഇഷ്ടം. പോരാ ചേട്ടാ, അതിന്റെ ഡബിള് വേണോ എന്ന് പറയുന്നുണ്ട്.
നല്ല ഇതാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചില വിളികള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിന്റെ ഒരു നാച്ചുറാലിറ്റി കണ്ടെത്തിയാൽ മതി. അതാണ് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിന്റെ ഒരു മീറ്റർ ഉണ്ട്. അണ്ടർ ആക്ടിങ് ആണെങ്കിലും ഓവർ ആക്ടിങ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഒക്കെ ഇതിലൊരു നാച്ചുറാലിറ്റി ഉണ്ട്. അതില്ലെങ്കിലാണ് സംഭവം നമുക്ക് ഇത് മോശമാണെന്ന് തോന്നുക. അണ്ടർ ആക്ടിങ് തന്നെ നിങ്ങൾ ഓവർ ആക്ടിങ് ആന്ന് പറയും. ചിലപ്പോൾ എങ്ങനെയാ വെച്ചാൽ അത് അതിൻ്റെ നാച്ചുറാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ അണ്ടർ ആക്ടിങ് കണ്ട് 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 അല്ലെങ്കിൽ ആക്ടിങ് കണ്ട് കണ്ട് ശീലിച്ച് നമുക്ക് എന്നും ചോറ് തിന്ന് തിന്ന് ഇരുന്നിടത്തിന് ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോണ്ടാകുമ്പോൾ ചിലപ്പോൾ സന്തോഷമായിരിക്കും. ചിലപ്പോൾ എന്താണ്ടെന്ന് വെച്ചാൽ എനിക്ക് ദഹിച്ച് ബിരിയാണി തിന്നോണ്ടോ തോന്നുന്നുണ്ട്, എനിക്ക് ഇവിടെ ഒരു വേദന എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ശീലങ്ങൾ തെറ്റിക്കുമ്പോണ്ടാവുന്ന പ്രശ്നമാണത്. അതിനിടയ്ക്കിടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കണം. ചോറും ബിരിയാണിയൊക്കെ നമ്മൾ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, പൈസേൻ്റെ ഒക്കെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ചോറുണ്ടാകാനുള്ള അത്രയും സാധനങ്ങളൊന്നും വേണ്ട ബിരിയാണി. അതിലൊരു കഷ്ണം ഇറച്ചീൻ്റെ കഷ്ണം ഉണ്ടായാൽ മതി, സുഖമായി തിന്ന അല്ലേ. അല്ല എന്നും ബിരിയാണി കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, മനസ്സിലായി. പക്ഷെ എന്നും ചോറ് കഴിക്കും നിങ്ങൾക്ക്, ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കും, ഇടയ്ക്ക് കഞ്ഞി കുടിക്കുക, ഇടയ്ക്ക് എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ തന്നെയാണിത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലങ്ങളെ തെറ്റിക്കേണ്ടത്. എപ്പോഴാണ് രസം ഉണ്ടാവുക. പ്രൺചലീസ് തൊട്ടിട്ട് മലക്കോട്ടെ വാലിബൻ ഉൾപ്പെടെയുള്ള രംഗങ്ങളിലൊക്കെ ഹരീഷേട്ടൻ ലാലേട്ടനുമായി ചേർന്നിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഈ ലാലേട്ടൻ്റെ ഫൈറ്റ് ചെയ്യുന്നത് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള ഒരു ഒരു അവസരം കൂടി ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ഫൈറ്റിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രസൻസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ടൈമിങ്, സ്റ്റെപ്സ് പഠിച്ചെടുക്കുന്ന വിധം. ഇതിലും ഒരു രീതി ഉണ്ടല്ലോ ഓരോ ഷോട്ടിനും, ഷോട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ സംഘടനത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു മെയ്വഴക്കം ഉണ്ടല്ലോ, അത് എത്രത്തോളം നമുക്കൊരു നമ്മളും ഈ പറഞ്ഞ സംഘടനകളിലേക്ക് കുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്? തീർച്ചയായിട്ടും. ഈ സത്യത്തിൽ ഈ ഫൈറ്റ് എന്ന് പറയുന്ന സംഗതി തന്നെ ഒരു നൃത്തമാണല്ലോ. സിനിമയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു നൃത്തമാണ്. 1 2 3 4 5 6 എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതന്നെയല്ല നമ്മൾ നൃത്തത്, 1 2 3 താളമാണ്. ഈ താളം നമുക്ക് പിടിക്കാൻ പറ്റി കഴിഞ്ഞാലാണ് ഫൈറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ താളം നമ്മൾ പിടിക്കുന്നതിനോടൊപ്പം മറ്റൊരാൾ ആ താളത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇതൊരു ഓർക്കസ്ട്രയാണല്ലോ, അത് അത് അതിൻ്റെ ഭാഗമാകുമെന്നുള്ളത്. ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പം ഞങ്ങൾ തൊട്ട് മുന്നേ ചെയ്ത പടവളവും തീരും, ഇതിൽ ഞാനും താലേട്ടും തമ്മിലൊരു നാടൻ അടിയുണ്ട്. ഓ ആ ഇത് നാടൻ അടിയാണ്, ഇത് ഫുള്ളി കമ്പോസ് ചെയ്ത് ലാലേട്ടനാണ്. അത് ഞങ്ങൾ കെട്ടി മറിഞ്ഞുള്ള ഒരു അടിയാണ്, ഒരു താഴ്വാര സൈഡിലുള്ള അടിയാണ്. താഴ്വാര നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, പുതിയ തലമുറയ്ക്ക് മനസ്സിലാൻ വേണ്ടി. അത് പഴയ ഓളവും തീരവും തന്നെയാണ്. പക്ഷെ പ്രിയൻ സാറ് പുതിയ പ്രിയൻ സാറിൻ്റെതായ ഒരു ക്രാഫ്റ്റിലൂടെ ഒരു സൗന്ദര്യാത്മകമായിട്ട് വർക്ക് ചെയ്തൊരു സാറാണ് ലാലേട്ടൻ. ഫുള്ള് കമ്പോസ് ചെയ്തത്, അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ഒഴിയണം ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ലാലേട്ടൻ്റെ അടി ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് നോക്കുക. കാരണം ഫെതർ ടച്ച് എന്ന് പറയുന്ന സാറുണ്ട്, തുവൽ സ്പർശം, അതാണ് ലാലേട്ടൻ്റെ അടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ധൈര്യമായിട്ട് പുള്ളിയുടെ കൂടെ ആ കൊറിയോഗ്രാഫിൽ പങ്കെടുക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരു ഫൈറ്റിൽ ഏറ്റവും എനിക്ക് ഈസി ലാലേട്ടൻ കഴിഞ്ഞ ഈസി ആയിട്ട് തോന്നിയ ഒരാളാണ് വിജയ്, തമിഴ് നടൻ വിജയ്. വിജയ് സാർ ഇതേപോലെയാണ്, ഭയങ്കര രസമാണ്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ, മത്സലൊരു എൻ്റെ പള്ളക്കെ കുത്തുന്ന സീനുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നും ഇങ്ങനെ പിടിച്ച് ഭയപ്പെടവാണ് സാർ, ഇപ്പം ഇതാ വരുമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പം ഞാൻ ഓക്കെ സാർ, ഇപ്പടിയാണ് പറവാലേ. പക്ഷെ എനിക്ക് അത് പുള്ളി പറഞ്ഞു അത് നിങ്ങൾക്ക് ഉണ്ടാവും, കാരണം എൻ്റെ സിനിമ കണ്ട് ശീലിച്ച നിങ്ങൾക്ക് അങ്ങനെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയും വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കൂടെ ധൈര്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. അത് അതേപോലത്തെ ഒരാളാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര രസമുള്ള അനുഭവമാണ്. ഈ മങ്ങാട്ടച്ചൻ, മങ്ങാട്ടച്ചൻ്റെ മകനെ ദഹിപ്പിക്കുന്നതിനോട് തൊട്ട് മുമ്പ് മരക്കാരനോട് ആവശ്യപ്പെടുന്ന രംഗങ്ങൾ, മരക്കാരെന്ന സിനിമയുടെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ആളുകൾ അതിൻ്റെ റിലീസിന് ശേഷം ഏറ്റവും അധികം എടുത്തു പറഞ്ഞതും ആ രംഗത്തിൽ. ഇപ്പൊ നേരത്തെ നമ്മൾ ഓവർ ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആ അവിടെ ആ ഹരീഷേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സട്ടിലിറ്റി ഉണ്ട്, ദുഃഖം ഇങ്ങനെ കടിച്ചമർത്തി പിടിച്ചിട്ട് ചെയ്യുന്നത്. അതില് ലാലേട്ടൻ ശരിക്കും ഏട്ടനെ കോംപ്ലിമെന്റ് ചെയ്യുക, ഹരീഷേട്ടനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെയാ. നേരത്തെ പറഞ്ഞ പോലെ ഹരീഷേട്ടൻ ഒരു വലിയ ആക്ടർ ആണെന്നും ഞാനാണ് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അദ്ദേഹം നിന്നിട്ടുള്ളത്. ആ ഒരു രംഗത്തിന്റെ കമ്പോസിങ് മാത്രം എങ്ങനെയായിരുന്നു? അത് ഒരു വൈകുന്നേരമായിരുന്നു ഷോട്ട്. ആ ഷോട്ടിൽ പ്രഭു സാറുണ്ട്, ലാലേട്ടനുണ്ട്, ഞാനും. അപ്പോൾ പ്രിയൻ സാറായി പറഞ്ഞു പറഞ്ഞു വെച്ച് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ടിലതാണ് ആദ്യത്തെ തന്നെ ഞാൻ ഇതാണ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു
ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ രണ്ടാമത് എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അത് പുള്ളിയെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഞാൻ പറഞ്ഞില്ല, വളരെ ഒരു ഡയലോഗും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാട്. അതാണ് ലാലറ്റൻ അവിടെ ചെയ്തത്. സാധാരണ അത് അതിനോടുള്ള പ്രതികരണം ഉള്ളൂ അദ്ദേഹത്തിന്. അത് ആ വാള് മാറ്റി വെച്ച് നടന്നു പോകുന്നു, തിരിച്ചു പോകുന്നു. അത് ഈ അഭ്യർത്ഥനകൾ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാത്തൊരു അവസ്ഥ. സത്യത്തിൽ അത് അയാൾക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ ആ മുഖത്തും കണ്ണിലും വരണം. അതാണ് അതിൻ്റെ ഒരു വല്ലാത്ത ആസ്മതികത. അദ്ദേഹത്തെ പോലെ ഒരാളായത് കൊണ്ടും കൂടിയാണ് അത് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്നത്. അമേരിക്കാരുടെ സമയത്ത് തന്നെ സാർ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ലാലേട്ടനെ പോലെ ഒരു ബ്രാൻഡിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. കാരണം ലാലേട്ടൻ തന്നെ അത് നേരിൻ്റെ സമയത്ത് പറയുകയും ചെയ്തിരുന്നു. 43 വർഷമായി ഞാനിപ്പോൾ സിനിമയിൽ ചെയ്യുന്നത്. എൻ്റെ ഒരു നല്ല സിനിമ ഇറങ്ങിയാൽ മോശം സിനിമകളുടെ ഞാൻ കേട്ട പഴിയെല്ലാം അവസാനിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ എന്തെങ്കിലും ഒരു വിധത്തിൽ ഇപ്പോൾ ഫാൻസ് ആഗ്രഹിക്കുന്ന രീതിയിലൊരു പടം എത്തിയില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ആവേശം സിനിമയിൽ ചില മൊമെന്റ്സിലുണ്ടായില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടിയും എന്താ പറയുക, ആ സിനിമയെ എഴുതി തോപ്പിക്കുന്ന രീതിയുണ്ട്. അല്ലാതെ തന്നെ സിനിമയെ വെറുതെ എതിർക്കുന്ന ഒരു രീതിയും ഉണ്ട്. ഒരു സിനിമ വരുമ്പോഴേക്കും അതിനെ എതിർത്ത് തോൽപ്പിക്കുക, അതിനെ ഹത്യ ചെയ്യുന്ന ഒരു രീതിയും കൂടിയുണ്ട്. അപ്പം ഈ ലാലേട്ടൻ എന്നുള്ള ബ്രാൻഡിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അത് അതിന് ഒരു പഠനം പോലെ നടത്തിയിട്ട് സാർ പറഞ്ഞതായിട്ടാണ് തോന്നിയത്. അതിനൊക്കെ ഒന്നുകൂടെ ഒന്ന് എലബറേറ്റ് ചെയ്ത് പറയാമോ? അതായത് നിങ്ങൾ എത്ര ദൂരത്തേക്ക് കല്ലെറിയും? കാരണം നിങ്ങളുടെ ഒരു ശക്തിക്കനുസരിച്ചല്ല, നിങ്ങളുടെ പവറിനനുസരിച്ചല്ല നിങ്ങൾക്ക് എറിയാൻ പറ്റുള്ളൂ. ആ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മാങ്ങകൾ മുഴുവൻ വീഴും. അതിൻ്റെ മുകളിലേക്ക് വളർന്നു പോയൊരു മാവിൻ്റെ മാങ്ങ നിങ്ങൾക്ക് എറിയാൻ പറ്റില്ല, നിങ്ങൾ വീഴ്ത്താനും പറ്റില്ല. ഇതാണ് സാധനം. ഒരു ഒരു ഘട്ടം കഴിഞ്ഞിട്ടും അത് പിന്നെ എറിയാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഏറുകാരം എന്നുള്ള പേരും കൂടി ഇല്ലാണ്ടാവും. പണ്ട് നിങ്ങൾ ആരൊക്കെ എറിഞ്ഞ് വീഴ്ത്തിയ ആ പേരും കൂടി ഇല്ലാണ്ടാവും. ആരെങ്കിലുമൊക്കെ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് അതുകൊണ്ടാണല്ലോ ഈ ഏറിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എറിയാതിരിക്കുന്ന നല്ലത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള അർത്ഥം. ഇപ്പം ഇത് ഇന്നത്തെ നമ്മളുടെ സിനിമ മലൈക്കോട്ടെ വാലിബൻ ഒരു വേൾഡ് സിനിമയുടെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സിനിമയാണ്. ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയില്ല, ഞാനത് കണ്ട പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പറയാം. ഒരു സിനിമയുടെ ഒരു വേൾഡ് ലൈബ്രറി, ഒരു ലോക ലൈബ്രറിയിൽ, യൂണിവേഴ്സലായുള്ള ലൈബ്രറിയിൽ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സിനിമയാണത്. അതിൻ്റെ സൃഷ്ടാക്കൾ മലയാളികളാണ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അഭിമാനം. ആ അഭിമാനത്തിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. അതാണ് അതിൻ്റെ സത്യം. ഞാൻ ചോദിച്ചു ലാലേട്ടനോട് തന്നെ നേരിട്ട് കാളവണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ലാലേട്ടന് തേമാകുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ചെയ്യാൻ ചില ചാമുണ്ടി തെയ്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനങ്ങളുണ്ട്, തീയാട്ടം കനലാട്ടം എന്നൊക്കെ നടത്തുന്ന സമയത്ത് നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങളുണ്ട്. അത്തരം ഒരു രീതിയായിരുന്നു അതിന് ചെയ്തിരുന്നു. അയാൾക്ക് അതിയായിട്ടുണ്ട്. അതൊക്കെ അയാൾ കൊച്ചി സെൻറ്ററിലൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് സീറ്റൊക്കെ വാങ്ങിയിട്ടാണ് അഡ്മിഷനൊക്കെ വാങ്ങി കൊടുക്കുന്നത്. എക്സാമ്പിളൊക്കെ